എടാ അച്ഛൻ പ്ലാവമ്മേ കേറാൻ പോവാ, നീ പോയൊന്ന് കേറണ്ടാന്ന് പറഞ്ഞേര്. എല്ലേലേ ബാലൻസ് ഇല്ലാത്ത മനുഷ്യനാ. എന്തിനാ അച്ഛനെ കൊണ്ട് പറ്റാത്ത പണിക്ക് പോവാൻ പറഞ്ഞത്? ടിന്നു, ഞാൻ ചക്ക ഇടാൻ കേറാൻ പോവാ. ഞാൻ നിരത്തേക്കിടും, നീ കേറി പിടിച്ചോണോ കേട്ടോ. ചക്ക പിടിക്കണ അല്ലേ അച്ഛാ? ഇത് ചക്കയാ, മാങ്ങയല്ല. ചുമ്മാ താഴെ ഇട്ടേച്ചാ മതി. എന്നാ നീയും കൂടി കേറ്. ഞാനില്ല. അച്ഛനൊരു കാര്യം ചെയ്, ഏതേലും ബംഗാളികളെ വിളിച്ചോ, അവര് കേറിക്കോളും. ബംഗാളി 800 രൂപ അങ്ങ് എണ്ണി കൊടുക്കണം. ഞാനെന്തായാലും കേറാൻ പോവാ. എന്നാ ശരി, അച്ഛൻ കേറ്. അയ്യോ, ആരേലും ഒന്ന് ഓടി വരണേ. അയ്യോ, എന്റെ കാല് പോയേ. ആരാ ശശിയുടെ ബന്ധുക്കള്? ഞാൻ മോനാ. വല്യ കുഴപ്പമില്ല, കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, കുറച്ച് രക്തം പോയി. പെട്ടെന്ന് എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ ഡോക്ടർ? അല്ല, ആക്സിഡന്റ് എത്ര മണിക്കാ നടന്നത്? 10 മിനിറ്റ് മുമ്പ്. 10 മിനിറ്റ് മുമ്പോ? എന്റെ വീട് 2 കിലോമീറ്റർ ദൂരെയാ. എന്നാലും 10 മിനിറ്റ് എന്ന് പറയുമ്പോ ഇത്ര സ്പീഡിൽ എങ്ങനെ എത്തി? ആക്ച്വലി അച്ഛൻ പ്ലാവിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ സുന്ദരേട്ടനെ വിളിച്ചു പറഞ്ഞു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് റെഡിയായി നിക്കാൻ. അച്ഛൻ പ്ലാവിൽ നിന്ന് വീഴും എന്നുള്ളത് ആദ്യമേ ഉറപ്പുള്ള കാര്യമല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് റെഡിയായി നിന്നു. അച്ഛൻ എന്ന് കാണുന്നതാ. ഇന്ന് നിങ്ങളുടെ ഡ്രോയിങ് മാഷ് ലീവാ. സന്തോഷം എന്ന് കരുതി സുഖിച്ചിരുന്ന് വർത്തമാനം പറയാമെന്ന് വിചാരിക്കണ്ട, ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാം. മാഷക്ക് വരക്കാനറിയോ? പിന്നെ ഞാൻ ഭയങ്കര ഡ്രോയർ അല്ലേ. അത് ശരി, അത് പുതിയ അറിവാ. നിങ്ങളൊരു കാര്യം ചെയ്, ഒരു പേജ് എടുക്ക്, അതിലൊരു പാമ്പിനെയും ഒരു കീരിയെയും വരക്ക്, കാണട്ടെ. ഓക്കെ മാഷേ. പാമ്പും കീരിയും. ആ കൊള്ളാമല്ലോ, നന്നായിട്ടുണ്ട്. ടിൻഡു, നിന്റെ പടം ഒന്ന് കാണട്ടെ. എന്താടാ ഇത്? പാമ്പ്. പാമ്പോ? ഇതിന്റെ തലയെവിടെ? തലയിലെ മുമ്പില്. അതിന് കണ്ണും മൂക്കും എവിടെ? പാമ്പിനെവിടാ മൂക്ക് മാഷേ? മൂക്ക് മാഷോ? മോഹനം മാഷെന്ന് വിളിക്കടാ. മാഷേ, പാമ്പ് തിരിഞ്ഞു നിക്ക, അതുകൊണ്ടാ കാണാത്തെ. കഷ്ടം അല്ല. ഇതില് കീരി എവിടെ? കീരി? ആ കീരി. കീരിയെയും വരക്കാൻ ഞാൻ പറഞ്ഞില്ലേടാ. അതെ, ആക്ച്വലി ഞാൻ വരച്ചതാ. എന്താന്നറിയില്ല, പാമ്പിനെ കണ്ടതാണെന്ന് തോന്നുന്നു. കക്ഷി ഒരു ഒറ്റ ഓട്ടം. നീ എവിടെയായിരുന്നടാ? കൊച്ചി വരെ ഒന്ന് പോയി. മാമൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പിലാ. എന്തു പറ്റി? പുള്ളിക്ക് അപ്പെൻഡിസൈറ്റിസാ. പുള്ളിയുടെ അപ്പൻ സയന്റിസ്റ്റ് ആണെന്നോ? എടാ, ഇതൊരു രോഗത്തിന്റെ പേരാ. എന്ത്? അപ്പൻ സയന്റിസ്റ്റ് ആണെന്നോ? ഓ, അപ്പെൻഡിസൈറ്റിസ്. എന്താടാ ഇത്? നീയും സൂക്ഷിച്ചോ, നിനക്കും വരാൻ ചാൻസ് ഉണ്ട്. അതെന്താ? എടാ, വാരി വലിച്ച് തിന്നുന്നവർക്ക് വരുന്ന രോഗമായിത്. ദൈവമേ, കൊടല് പഴുത്ത് വ്രണോ? ഓപ്പറേഷനേ രക്ഷയുള്ളൂ. ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാ നല്ല വേദന ഉണ്ടാവും അല്ലേ? നല്ല കുളിരുണ്ടാവും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഓപ്പറേഷന് മുമ്പ് രോഗികളെ മയക്കുന്നത് എന്തിനാ? അതൊരു ചോദ്യമാണല്ലോ. പറയടാ, എന്തിനാ മയക്കുന്നേ? അത് മനസ്സിലായില്ലേ? എടാ, രോഗിയെ മയക്കാതെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാ രോഗി അത് നോക്കി അതിന്റെ ഗുട്ടൻസ് പഠിച്ചു കളയില്ലേ? പിന്നെ അവൻ കേറി സ്വയം അങ്ങ് ചെയ്താലോ? അതിനാ മയക്കുന്നത്, മനസ്സിലായോ? എടാ ടിൻഡു, നാളെ തുടങ്ങുന്ന യോഗ ക്ലാസ്സിലേക്ക് നീ വരുന്നുണ്ടോ? ഞാനില്ല. എടാ, യോഗ സൂപ്പറാ. നല്ല സൂപ്പറാ. രാവിലെ 5 മണിക്ക് എണീക്കണം, അറിയോ? അതിനെന്താ യോഗയല്ലേ? വല്ലാത്തൊരു യോഗ. ഞാനില്ല. ഞാൻ എന്തായാലും പോവാ, എനിക്ക് തടിയൊന്ന് കുറയ്ക്കണം. എടാ, അതിന് യോഗയുടെ ആവശ്യമൊന്നും ഇല്ല, നിന്റെ ഫുഡ് ഒന്ന് കുറച്ചാ മതി. അതാ എനിക്ക് പറ്റാത്തത്. എന്നെ കണ്ടില്ലേ, ഞാൻ വരിച്ചു വരി കഴിക്കാറേ ഇല്ല. ഒരു കൺട്രോളൊക്കെ വേണ്ടേ? എനിക്ക് ഇറച്ചി മുട്ട എന്നത് കണ്ടാൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല. എന്നെ കണ്ടുപഠിക്ക്. ഞാൻ ചിക്കൻ സൺഡേ മാത്രമേ കഴിക്കൂ, മുട്ട വല്ലപ്പോഴും. ചിക്കനും മുട്ടയൊന്നും ഇല്ലാതെ എങ്ങനെയാ ടിൻഡു? പക്ഷെ ഞാൻ ഡെയിലി പാല് കുടിക്കും, അതാ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ദേ ഡുണ്ടു വരുന്നു. ടിൻഡു, നീ അറിഞ്ഞോ, നിന്റെ ആ കുറിഞ്ഞിപ്പൂച്ച ചത്തുപോയി. അയ്യോ, എങ്ങനെ? നിലത്തിൽ വീണു പോയതെന്നാ കേട്ടത്. വേഗം ചെല്ലേ. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും ദൈവമേ. കണ്ടോടി അവന്റെ സ്നേഹം കണ്ടോ? പെറ്റിനോട് ഇത്രയും സ്നേഹം ആദ്യമായിട്ടാ കാണുന്നത്. സ്നേഹം ഒലക്ക, ആ ഒരു പൂച്ചയുടെ ബലത്തിലാ ഇത്രയും നാളെ ഞാൻ പാല് കട്ടുപിടിച്ചത്, അറിയോ?